യേശുവിൻ്റെ മുഖം വഹിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 11:28-30 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. കാരണം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. യേശുവിൻ്റെ ക്ഷണം. നിങ്ങളുടെ ജീവിതം നയിക്കാൻ യേശുവിന് സമ്പൂർണ്ണ അധികാരമുണ്ടെങ്കിലും അവൻ ആരുടെയും മേൽ സ്വയം അത് നിർബന്ധിക്കുന്നില്ല. പകരം അവൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരെയും അവൻ ക്ഷണിക്കുന്നു. ഇത് ഒരു ബന്ധത്തിലേക്കുള്ള വ്യക്തിപരമായ ക്ഷണമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരൂ. കർത്താവ് പറയുന്നത് നിയമത്തിൻ്റെ സംഹിതയിലേക്ക് വരൂ എന്നോ ഒരു മത വ്യവസ്ഥയിലേക്ക് വരൂ എന്നോ പള്ളിയിലേക്ക് വരൂ എന്നോ അല്ല, മറിച്ച് എൻ്റെ അടുക്കൽ വരൂ എന്നാണ്. അത് ഒരു ശിഷ്യത്വ അനുഭവമാണ്. ശിഷ്യത്വം എന്നത് ഒരു കൂട്ടം സിദ്ധാന്തങ്ങൾ പാലിക്കുന്നതോ ആചാരങ്ങളിലൂടെ കടന്നു പോകുന്നതോ അല്ല. മറിച്ച് നാം ദേവാലയത്തിലേക്ക് പോകേണ്ടതും കൽപ്പനകൾ പാലിക്കേണ്ടതും ഒരു മത സംവിധാനത്തിൽ നിലകൊള്ളേണ്ടതും യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് യേശുവിൻ്റെ സ്വന്തമാകുവാൻ വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് ബോധ്യത്തോടുകൂടി ആകണം എന്ന സത്യവും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരൂ എന്ന ഒരു സാർവത്രിക ക്ഷണത്തേക്കാൾ അധികമായി വ്യക്തിപരമായ ക്ഷണമാണ് കർത്താവ് ഇവിടെ നടത്തുന്നത്. കാരണം ഓരോ വ്യക്തിയുടെയും സ്വതന്ത്രമായ ഇച്ഛയിലൂടെ മാത്രമേ ഈ ക്ഷണത്തെ സ്വീകരിക്കുവാനും ആ ക്ഷണത്തിൻ്റെ കാരണത്താൽ ക്രിസ്തുവിൻ്റേത് ആയിത്തീരുവാനും ആവുകയുള്ളൂ. എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ എന്ന് കർത്താവ് പറയുന്നത് ഞാൻ എല്ലാവർക്കു വേണ്ടിയും ആയിത്തീരുന്നവനാണ് എന്ന സത്യം നമ്മോട് പറയുവാൻ വേണ്ടിയാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണ് കർത്താവ് നടത്തുന്നത്. ആ സ്നേഹത്തിന് നീ ഭാരം വഹിക്കുന്നത് കണ്ടു നിൽക്കുവാൻ ആവുകയില്ല. 2. യേശുവിൻ്റെ വാഗ്ദത്തം അവകാശപ്പെടുക. യേശുവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ അനുദിനമുള്ള ജീവിതത്തിൻ്റെ ഭാരങ്ങളെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ വിവക്ഷിക്കുന്നത്. നിന്റെ ഭാരം വഹിക്കുന്ന വേളയിൽ ഒരല്പനേരം നീ എന്നിൽ വന്ന് വിശ്രമിക്കേണ്ടതുണ്ട്. എൻ്റെ അടുക്കിലേക്ക് വരൂ, നിനക്ക് വിശ്രമിക്കാം. മരത്തണലും വഴിയമ്പലവും വഴിപോക്കരും നിന്റെ വിശ്രമത്തിൻ്റെ അന്വേഷണ തലങ്ങളാകാതെ ക്രിസ്തുവിലേക്ക് വരുവാൻ നമുക്ക് ക്രിസ്തുവിൽ നിന്നുമുള്ള ക്ഷണമാണ് ഈ വിശ്രമത്തിൻ്റെ നിദാനം. ശിഷ്യത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കാതൽ ഇതാണ്, നീ എൻ്റെതാണ്, എന്നിലേക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് വഴി നടത്താം. ഒന്നും സമ്പാദിക്കുവാനല്ല ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്, സ്വീകരിക്കുവാനാണ്. അവൻ്റെ കൃപ, അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ വിശ്രമം എന്നിവ സ്വീകരിക്കുവാൻ. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന പറഞ്ഞവനോട് കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടിയല്ല നാം ക്രിസ്തുവിൻ്റെ ക്ഷണം സ്വീകരിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ക്രിസ്തു ആഗ്രഹത്തെ പ്രതി നീ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കേണ്ടതുണ്ട്, ക്രിസ്തു വാഗ്ദാനത്തിൽ പങ്കുപറ്റേണ്ടതുണ്ട്. അതാണ് ശിഷ്യത്വം. നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞവൻ്റെ മുന്നിൽ സർവ്വതും നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സമ്പത്ത് അതിന് അനുവദിക്കാതെ അവൻ തിരികെ നടന്നു.
അവന് കർത്താവിൻ്റെ വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് ഒരുവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവൻ വീട്ടിൽ പോയി അവൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ട് വരട്ടെ, അടക്കിയിട്ട് വരട്ടെ എന്നൊക്കെയാണ്. കർത്താവ് പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് അർഹനല്ല. ക്രിസ്തു വാഗ്ദാനങ്ങളിലേക്ക് ക്രിസ്തു നമ്മെ ക്ഷണിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വഴിമുടക്കിയായി നിൽക്കുന്നത് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശാന്തത. 3. യേശുവിൻ്റെ നുകം. തൻ്റെ നുകം ചുമലിലേറ്റാൻ യേശു ശിഷ്യന്മാരെ ക്ഷണിക്കുന്നു. എൻ്റെ നുകം നിങ്ങളുടെ മേൽ ഏറ്റുവാങ്ങി എന്നിൽ നിന്ന് പഠിക്കുക. 1st century യഹൂദ മതത്തിൽ നുകം എന്ന വാക്കിന് ഇരട്ട അർത്ഥമുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ജോഡി കാളകൾ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ എന്നിവയ്ക്കിടയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തടി ബീം ആയിരുന്നു അത്. ജോഡികളായി പ്രവർത്തിക്കുമ്പോൾ ഒരുമിച്ച് വലിക്കാൻ അവയെ അത് പ്രാപ്തരാക്കുന്നു. രൂപകപരമായി പറഞ്ഞാൽ ഒരു നുകം തോറയുടെ ഒരു പ്രത്യേക റബ്ബിയുടെ വ്യാഖ്യാനവും പ്രയോഗവുമായിരുന്നു. ഓരോ റബ്ബിക്കും അവരുടെ വിദ്യാർത്ഥികൾ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നുകം ഉണ്ടായിരുന്നു. ചില റബ്ബിമാരുടെ നുകങ്ങൾ മറ്റുള്ളവരെക്കാൾ കർശനമായിരുന്നു. കർത്താവായ യേശുനാഥൻ ഈ മതത്തിൻ്റെ നുകത്തിൽ നിന്നും നിയമത്തിൻ്റെ നുകത്തിൽ നിന്നും പാരമ്പര്യത്തിൻ്റെ നുകത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ അഥവാ യഥാർത്ഥ ശാന്തതയിലേക്ക് സ്നേഹത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുവാൻ അവരെ ക്ഷണിക്കുകയായിരുന്നു. അതിന് കർത്താവ് പറഞ്ഞ പോംവഴികളൊക്കെയും സ്നേഹത്തിൻ്റെ സമ്പൂർണത തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൽ കൃപ ആവശ്യമുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹമായി തീരുവാനുമൊക്കെ ഏറ്റവും ഒടുവിലായി യേശുവിൻ്റെ ഹൃദയമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം വ്യാഖ്യാനിച്ചിരിക്കുന്ന 2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1 ജോബിൻ്റെ പുസ്തകം 9:4 ദൈവം ഹൃദയത്തിൽ ജ്ഞാനിയാണെന്ന് ജോബ് പറയുന്നു. ഇവിടെ കർത്താവ് പറയും, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനും ആണ് എന്ന്. അതിനാൽ 3 കാര്യങ്ങൾ ഇവിടെയുണ്ട്: ജ്ഞാനവും സൗമ്യതയും താഴ്മയും. കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയവനായി ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവനായി നാമൊക്കെ മാറാൻ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അനിവാര്യമാണ്. ജ്ഞാനം ആർജിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് സൗമ്യത അനുവർത്തിക്കുക, താഴ്മയിൽ നിലകൊള്ളുക. യേശുനാഥൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കുവാൻ, പ്രശ്നങ്ങൾ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുവാനും ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് ശാന്തരായി നിലകൊള്ളാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.